കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കത്തെ കുപ്പിക്കഴുത്തായ പാലം നിലനിർത്തി മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്നതിന്റെ നടപടിയായി. പുതിയ പാലത്തിന് 7.5 കോടി രൂപയുടെ ഭരണാനുമതിയായതായി ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ 50 വർഷത്തിലേറെ പഴക്കമുള്ള മുക്കം പാലം പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്ന ആവശ്യം നിലനിൽക്കുകയാണ്. ഇവിടെ പുതിയ പാലം നിർമ്മിക്കാൻ നടപടിയായത് 7.25 കോടി രൂപയുടെ ഭരണാനുമതിയാണ് പുതിയ പാലം നിർമ്മാണത്തിന് ലഭിച്ചത്. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മിനി പാർക്ക് സംരക്ഷിച്ച് നിലവിലെ പാലം പൊളിക്കാതെ പാലത്തിന്റെ വലതുഭാഗത്ത് പുതിയ മറ്റൊരു പാലം നിർമ്മിക്കാനാണ് പദ്ധതി. ഇരുഭാഗത്തും ഫുട്പാത്ത് അടക്കം 11 മീറ്റർ വീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുക. നിലവിലെ പാലത്തിന് സുരക്ഷാ ഭീഷണിയില്ലെന്നും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. 1 മാസം കൊണ്ട് ടെണ്ടർ നടപടികൾ പൂർത്തിയാക്കി അടുത്ത വർഷത്തോടെ പ്രവൃത്തി ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. അതേസമയം നിലവിലെ പാലം കാലപ്പഴക്കം കാരണം പാലത്തിന്റെ സിമന്റ് അടർന്നു വീണ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. ക്വാറി ക്രഷർ യൂണിറ്റുകളിൽ നിന്ന് ടൺ കണക്കിന് ഭാരമുള്ള ലോഡുമായി ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. നിലവിൽ കിലോമീറ്ററിന് 4 കോടിയോളം രൂപ ചെലവഴിച്ച് സംസ്ഥാന പാത വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. ഈ പ്രവൃത്തിക്കൊപ്പം തന്നെ കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്കം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പാലവും പുതുക്കി പണിയുമെന്നായിരുന്നു കരുതിയിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് പാലത്തിൻ്റെ കൈവരികൾ അറ്റകുറ്റപ്രവൃത്തി നടത്തുകയും പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. പാലത്തിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തു കണ്ടു തുടങ്ങിയതിനു പുറമെ 2 പ്രളയങ്ങളുടെ കുത്തൊഴുക്കിൽ കരകളുടെ കെട്ടുകൾക്കും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. നിലവിലുള്ള റോഡിൻ്റെ പകുതി വീതി മാത്രമാണ് പാലത്തിനുള്ളത്. 2 വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ. ഇതുമൂലം പാലത്തിൽ അപകടങ്ങളും ഗതാഗതക്കുരുക്കും ഉണ്ടാവാറുണ്ട്. പുതിയ ഒരു പാലം കൂടി വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവും. മാത്രമല്ല നിലവിലെ പാലം നിലനിർത്തുന്നതിനാൽ ഗതാഗതം വഴിതിരിച്ചു വിടേണ്ടിയും വരില്ല. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.